മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടി റിയ ചക്രവർത്തിയുടെയും സഹോദരൻ ഷോവിക്കിന്റെയും ജാമ്യാപേക്ഷകൾ മുംബൈയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. റിയ ബോളിവുഡിലെ മയക്കുമരുന്ന് സംഘത്തിലെ സജീവ അംഗമാണ് എന്നാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ട റിയയെ ബൈക്കുള വനിതാ ജയിലിലേക്ക് മാറ്റി. ഇതിൻ്റെ വിശദ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഇപ്പോൾ അലക്സ് ജെ മാത്യു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അലക്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എൻ പി സി. എന്തൊക്കെയാണ് ഈ കാര്യത്തോട് കൂട്ടിച്ചേർക്കാനുള്ളത്? എൻ പി സി, നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മാനേജർ ഹൗസ് മാനേജറായിരുന്ന സാമുവൽ മിറാൻഡയും അതേപോലെ തന്നെ റിയയുടെ സഹോദരനായ ഷോവിക് ചക്രവർത്തിയെയും എൻ സി ബി അറസ്റ്റ് ചെയ്യുന്നത്. അതായത് സുശാന്തിനെ അറസ്റ്റ് ചെയ്യുകയും ഈ സുശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയെന്ന് പറഞ്ഞ് പിന്നീട് ചോദ്യം ചെയ്യലിൽ 2018 മുതൽ സുശാന്തിന് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയത് ഇവരായിരുന്നു എന്നാണ്, അതിൽ റിയയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുമായി സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച റിയയെ വിളിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് റിയയുടെയും സഹോദരൻ ഷോവിക് ചക്രവർത്തിയുടെയും ജാമ്യപേക്ഷ മുംബൈയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം 2018 മുതൽ സുശാന്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നു, അത് എത്തിച്ചു നൽകിയത് ഇവരാണെന്നാണ്. അതേപോലെ തന്നെ ബോളിവുഡിലെ പല താരങ്ങൾക്കും മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് ഈ റിയ എന്നാണ് പറഞ്ഞു വരുന്നത്. അലക്സ്, ഇതിലൊരു കാര്യമുണ്ട്. റിയയുടെ വാദം സുശാന്ത് മയക്കുമരുന്ന് ആവശ്യപ്പെട്ടു, താൻ എത്തിച്ചു കൊടുത്തു എന്ന നിലയ്ക്കാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അന്വേഷകർ അത് തള്ളിക്കളയുകയും പലർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഇടനിലക്കാരിയായോ ഇടപാടുകാരിയായോ റിയ നിൽക്കുന്നു എന്നുമാണ് അന്വേഷകരുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെയാണോ? അതെ, കാര്യം ബോളിവുഡിലെ വലിയ പാർട്ടികൾ അങ്ങനെയുള്ള റേവ് പാർട്ടികൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ വലിയ ഷോകളൊക്കെ നടക്കുമ്പോൾ തന്നെ അവർക്ക് ആവശ്യം വേണ്ടി വരുന്ന മയക്കുമരുന്നുകൾ തുടങ്ങിയ അവ എത്തിച്ചു നൽകുന്ന റാക്കറ്റിൻ്റെ ഇടനിലക്കാരി എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ റിയ ഇതുവരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എൻ സി ബി വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഇത് അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അതേസമയം റിയക്കെതിരെ നടന്ന മാധ്യമ വേട്ട, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യം മറ്റു വാർത്തകൾ പ്രാധാന്യം നൽകാതെ ഇതിന് പ്രാധാന്യം നൽകുകയും അങ്ങനെ റിയയ്ക്കെതിരെ നടന്ന മാധ്യമ വേട്ടയ്ക്കെതിരെ ബോളിവുഡിലെ വമ്പൻ താരനിര തന്നെ പ്രതിഷേധിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ. ഫർഹാൻ അക്തർ, സോനം കപൂർ തുടങ്ങിയവർ. എന്നാൽ സുശാന്തിൻ്റെ സഹോദരി ശ്വേത രാജ്പുത് കൃതി റിയയ്ക്കെതിരായി വീണ്ടും ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് ന്യായം ആരുടെ ഭാഗത്താണ്, സത്യം ആരുടെ ഭാഗത്താണെന്ന് കാണാം എന്നായിരുന്നു. അതായത് ഈ താരങ്ങളുടെ എല്ലാം പിന്തുണ ലഭിച്ച് റിയയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിനെതിരെ സുശാന്തിൻ്റെ സഹോദരിയും രംഗത്ത് വന്നിട്ടുണ്ട്. എൻ പി സി. അലക്സ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീടുള്ള ബുള്ളറ്റിനുകളിൽ കൊടുക്കാം. എന്തായാലും ബോളിവുഡിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടക്കുകയാണ്. ഇതിൻ്റെ ശരിയും തെറ്റും മാധ്യമ വിചാരണ അനാവശ്യം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ശരിയും തെറ്റും തെളിയട്ടെ, ആ തരത്തിൽ നീതിയുടെ വഴിക്ക് നിയമം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.